പടയപ്പയെന്ന കാട്ടാനിയെ ഫോൺ മുഴക്കി പ്രകോപിപ്പിച്ചുവെന്ന കുറ്റം ചുമത്തി ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത വനം വകുപ്പിന്റെ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത് ആന നിൽക്കുന്നത് ജനവാസ മേഖലയിലാണ് കാട്ടിലേക്ക് തുരത്താൻ തയ്യാറാകാതെ ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ റോഡിലിറക്കി നടത്തില്ലെന്നും ജില്ലാ പ്രസിഡന്റ് കെ എസ് അരുൺ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കടലാർ എസ്റ്റേറ്റിൽ ആനയെത്തിയത് തേയിലച്ചെടികൾക്കിടയിൽ നിന്നും പടയപ്പ റോഡിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു ഇതുവഴി കടന്നുപോവുകയായിരുന്ന വാഹനം ഹോൺ മുഴക്കി റോഡിലേക്ക് ഇറങ്ങിയാൽ വാഹനം ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ നിർത്താതെ ഹോൺ മുഴക്കിയ ഡ്രൈവർക്കെതിരെയാണ് വനംവകുപ്പ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ജനങ്ങളുടെ സംരക്ഷണം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വഴിയിലിറക്കി നടത്തില്ലെന്നും കെ എസ് അരുൺ പറഞ്ഞു ശക്തമായ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും യാതൊരു സംശയവുമില്ല ഇതുവരെ ജില്ല കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും ഫോറസ്റ്റ് ഓഫീസ് മാർച്ചോ അതുപോലെ എൻഎച്ച് റോഡ് തടയലോ എന്നതിനപ്പുറത്തേക്ക് ഇനി ജനവാസ മേഖലകളിലേക്ക് ആനകൾ ഇറങ്ങുകയാണ് എങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ റോഡിലൂടെ ഇറങ്ങി നടക്കാത്ത രീതിയിലേക്കുള്ള ശക്തമായ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകും ജനവാസ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ തുരത്താൻ യൂത്ത് കേഡർമാരെ നിയോഗിക്കും ഇനിയും ആനകളെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ആനകളെ തിരിച്ച് വനത്തിലേക്ക് കയറ്റുന്നതിന് വേണ്ടി യൂത്ത് കേഡർമാരെ നിയോഗിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള ജനവാസ മേഖലകളിൽ ജനങ്ങൾക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും അടുത്ത കാലത്തായി പടയപ്പ റോഡിലും ജനവാസ മേഖലയിലും ഇറങ്ങി നിരവധി വാഹനങ്ങൾ തകർക്കുകയും വ്യാപകമായ കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണം തുടർക്കഥയാകുമ്പോഴും കാട്ടാനയെ കാടുകയറ്റാൻ നടപടി സ്വീകരിക്കാതെ ആനയെ തുരത്താൻ ശ്രമിക്കുന്ന ജനങ്ങൾക്കെതിരെ കേസെടുക്കുന്ന നടപടിയിൽ വനംവകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി